ശ്രീ ശിവ, താങ്കൾ ഈ നവീൻ ബാബു മരിച്ചപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, സിദ്ധാർത്ഥിന്റെ മരണവും നവീൻ ബാബുവിന്റെ മരണവും പോലെ തന്നെയാണ്, ഒരു കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് ഈ പോസ്റ്റിൽ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയാനുള്ള കാരണം? അതിപ്പോ രണ്ടുപേർ അവിടെ റാഗിംഗ് ആണെങ്കിലും ഗൂഢാലോചന നടന്നിരുന്നു. ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിയെ അവര് കരുവാക്കി പരാതി കൊടുപ്പിച്ച് അതില് അവനെ കരുവാക്കുകയായിരുന്നു. അവന്റെ വളർച്ചയിൽ അസൂയക്കളായ കുട്ടികള് അവനെ എങ്ങനെ തീർക്കാം? അപ്പോ ഇവരുടെ പാർട്ടി നയമാണ് ഒരു പെൺകുട്ടിയെ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നാലേ രക്ഷയുള്ളൂ. അവര് വളർത്തിയെടുക്കുന്നത് അതാണ്. ഇപ്പോഴത്തെ ആ ബിൻസിയ, കോളേജിലെ ബിൻസിയാണ് അടുത്ത ഇനി വളർന്നു വരുന്ന ദിവ്യ. ഞങ്ങൾ അതാ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതല്ല, ജനങ്ങൾക്കും അത് മനസ്സിലാകും. കാരണം എന്ന് പറഞ്ഞാല് ചെറിയ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ക്ലാസ്സുകളിലെ ഇവര് പാർട്ടിപരമായി കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്. ഇത് പറഞ്ഞാണ് ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം ഏത് രീതിയിലേയും. അതിന് ഏറ്റവും ആരോപണം ചാർത്തിയാല് അവർ മാനസികമായി തളരും. അപ്പൊ അത് അംഗീകരിക്കാത്തടത്തോളം അത് അവൻ അങ്ങനെ ചെയ്തു എന്ന് പരാതി കൊടുപ്പിച്ച് അതിനെ എഴുതി വാങ്ങിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഋഷിപ്പ, ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചു. നമ്മൾ സിദ്ധാർത്ഥിന്റെ മരണം കോളേജിൽ റാഗിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഇത്, പക്ഷെ നവീൻ ബാബു അങ്ങനെ ഒരു മരണമല്ല നടന്നിരിക്കുന്നത്. സിദ്ധാർത്ഥന്റെ മരണത്തില് റാഗിങ്ങിന്റെ കൂടെ ഇവരുടെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. ഇവനെ തീർക്കണം എന്നുള്ള ഒരു ഗൂഢാലോചന കൂടെ ഉണ്ടായിരുന്നു. അതിനാണ് ഒരു കുട്ടിയെ കരുവാക്കിയത്, ഒരു പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത്. അപ്പൊ അതിന് അത്രയും മാനസിക പീഡനവും ശാരീരിക പീഡനവും അവന് കൊടുത്തിരുന്നു. കാരണം എന്ന് പറഞ്ഞാല് ഈ കുട്ടി ആ കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് അവനെ അതില് അങ്ങനെ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത് വരെ അവർ ഉപദ്രവിച്ചിരുന്നു. അപ്പോ ഈ നവീൻ ബാബുവിനെ ദിവ്യ പെട്ടെന്ന് എടുത്തു ചാടി വന്നതല്ല, ഒരു ദിവസം കൂടെ തീരുമാനിച്ച് പെട്ടെന്ന് ഒരു വേദിയിൽ കയറി വന്ന് ചെയ്തതല്ല. ഇതിന് പുറകിൽ കുറെ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടായിരിക്കണം. ആ സമയം തിരഞ്ഞെടുക്കുന്നു, ആ വേദി തിരഞ്ഞെടുക്കുന്നു, ആ ദിവസം തിരഞ്ഞെടുക്കുന്നു ആണല്ലോ അദ്ദേഹം പുറപ്പെടുന്ന സമയം വരെ. ഞങ്ങൾ ഇതുപോലെ പുറപ്പെടാനിരുന്ന ഒരു കുഞ്ഞിനെയാണ്. അപ്പോ ഈ സമയം ഇതെല്ലാം ഗൂഢാലോചന ആണെന്നുള്ളത് വ്യക്തമാണ്. CPMന്റെ കൊലപാതകത്തിലെല്ലാം ഈ ഒരു പെണ്ണെന്ന വർഗത്തിൽ ഒരു വ്യക്തി പെണ്ണിൽ ഉണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? കാരണം സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ അവര് വളർത്തി ഈ CPMക്കാര് അല്ലെങ്കിൽ SFIക്കാര് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് ആവശ്യം വന്നാൽ നിങ്ങളെ ഞങ്ങൾ ഉപയോഗിക്കും, നിങ്ങൾ അതിന് തയ്യാറാകണം എന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടികളെ വളർത്തിയെടുക്കുന്നത്. അവരാണ് ഇപ്പോഴത്തെ ദിവ്യയും ആര്യയും ഇവരൊക്കെ. അവര് ഈ കോളേജിൽ നിന്നേ വളർത്തിയെടുക്കുകയാണ്. ബിൻസിക്ക് ധൈര്യം കൊടുത്തിരിക്കുന്നു. അവളല്ലാതെ ഒരു കുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു പെൺകുട്ടികൾ വേറെ ഏത് പാർട്ടിയിൽ കാണും? CPM രാഷ്ട്രീയമാണ്. കാരണം കണ്ണൂരിൽ ഈ ആയുധം കൊണ്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ വാക്കുകൊണ്ടാണ് ഈ നവീൻ ബാബുവിനെ തീർത്തിരിക്കുന്നത്. അതിനെ പറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോ വാക്കുകൾ കൊണ്ട് ആയുധങ്ങൾ കൊണ്ട് മുറിയുന്നതിനേക്കാളും കൂടുതല് വാക്കുകൾ കൊണ്ട് മുറിയുമെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഒരു പെണ്ണ് ഉരുൾപിട്ടാൽ എന്തും നടക്കും. അദ്ദേഹം സന്തോഷത്തോടു കൂടെ നാട്ടിലേക്ക് വരാനിരുന്നതാണ്. രണ്ടു മക്കള്, ആ പെൺമക്കള് കൂടുതൽ അച്ഛന്മാരോടായിരിക്കും അല്ലേ അറ്റാച്ച്മെന്റ്. അപ്പോ അത്രയും ആഗ്രഹിച്ചിരുന്നു നാട്ടിൽ കുട്ടികളോടൊത്ത് ജീവിക്കാനെന്ന്. അതെ അതെ, രണ്ട് പെൺകുട്ടികളെന്ന് പറയുമ്പോ അമ്മയുടെക്കാള് കൂടുതൽ അറ്റാച്ച്മെന്റ് അച്ഛനായിരിക്കും കൂടുതലും. നമുക്കറിയാം ഒരു മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അടുത്ത ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് എന്തൊക്കെ ആയിരുന്നു എന്ന്, ആ ഒരു ഏജില് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെ ആയിരുന്നു എന്ന്. അതിന്റെ പാടെ നശിപ്പിച്ചിരിക്കുകയാണ് ദിവ്യ. ദിവ്യ എന്ന് പറഞ്ഞാല് പാർട്ടിയുടെ ഒരു വിഷവിത്താണ്. അത് ലോകം ഇപ്പോൾ അറിഞ്ഞു, അത്രയേ ഉള്ളൂ. ബിൻസിയെ ഞങ്ങള് അറിയിക്കാൻ ശ്രമിക്കുന്നു, ആരും പുറത്തു കൊണ്ടുവരാൻ ഭയം, ശരിക്കും ഭയമായി. അപ്പൊ ഇവരെ പോലെ ഉള്ളവരെ പുറത്ത് കാണിക്കുന്നതിന് വേണ്ടി, ഓരോ ജീവൻ പൊലിയാൻ വേണ്ടി കാരണമാകുന്നു. ഓരോ ജീവൻ കൊടുത്താണ് പെണ്ണുങ്ങളെ, അല്ലെങ്കിൽ ഈ ബിൻസിയായിരുന്നാലും ഈ ദിവ്യയായിരുന്നാലും പുറത്തു കൊണ്ടുവരുന്നത്. ഇതിന് പുറകിലുള്ള കള്ളക്കളികൾ അറിയണമെങ്കിൽ അതിലോട്ട് ഇറങ്ങണം. അതൊന്നും ആ കുടുംബക്കാർക്കുള്ള വിഷമവും അതൊന്നും മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നു, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് അവരുടെ വിഷമങ്ങൾ എല്ലാം തീരുമായിരിക്കും. പക്ഷെ ആ കുടുംബത്തിന്, അവർക്ക് നഷ്ടപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന വിഷമം, അത് നികത്താൻ ഇനിയിപ്പോ ഏത് പുണ്യം ചെയ്തിരുന്നാലും തീരുന്നതല്ല. ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതക കേസിൽ കേരളത്തിലെ മുഖ്യമന്ത്രി സി പിണറായി വിജയൻ ആദ്യം മുന്നിട്ടിറങ്ങിയിരുന്നു, പിന്നെ ഒരു അനുസരം പോലും കണ്ടില്ല. അപ്പൊ ഈ നവീൻ ബാബുവിന്റെ കേസിൽ ഇത്രയും കേരളത്തിൽ മുഖ്യമന്ത്രി ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഈ കേസിൽ? അതിനെ കുറിച്ച് അദ്ദേഹം ആ പാർട്ടിയിലുള്ളതായിരുന്നു. ഏത് പാർട്ടിയാണെങ്കിലും, ഇപ്പൊ ഞാൻ പാർട്ടി ബേസ് പറയുന്നില്ല, ഏത് പാർട്ടി ആയിരുന്നാലും അദ്ദേഹം ഏതോ പാർട്ടി ആയിക്കോട്ടെ, ഇപ്പോ അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായവർ ആരാണ്? അവരേത് പാർട്ടിയിൽ നിന്നാണ് പ്രവർത്തിച്ചത്? അവരുടെ കീഴ്വഴക്കങ്ങൾ എന്താണ്? അവരുടെ ഗൂഢാലോചന എന്തായിരുന്നു? ഇത് ഒരു സത്യമായ കാര്യമായിരുന്നുവെങ്കിൽ, തെളിവുകൾ ഉള്ള ഒരു സത്യമായ കാര്യമായിരുന്നെങ്കിൽ നിയമത്തിന് പോകാത്തത്, നിയമത്തിന്റെ രീതിയിൽ നടക്കാത്തതിന്റെ കാര്യങ്ങള്. അപ്പോൾ ഈ ഒരു ഗൂഢാലോചന, ആ തെളിവുകൾ സത്യമല്ല, ഓക്കെ, നന്ദി ശ്രീ. ഈ പരാതിയെ സത്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓ